നമസ്കാരം, ഞാൻ വിക്ടോറിയ. വെൽക്കം ടു മിറിയാമിച്ചി അവേക്ക് വിക്ടോറിയ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണ ഞങ്ങളല്ല ഞാൻ ഉണ്ടാക്കാൻ പോണ മിറിയാമിച്ചി എപ്പോഴും കോഴികളുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞങ്ങൾ വരത്തുള്ളൂ. ഇന്ന് ഉണ്ടാക്കാൻ പോണത് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. സാധാരണ പുഴുങ്ങണേക്കാൾ ചെറിയ വ്യത്യാസമൊക്കെ ആയിട്ട്, എന്നെ വ്യത്യാസം വെച്ചാൽ എല്ലാവരും ഒക്കെ ചെയ്യണത് തന്നെ, നമ്മുടേതായ രീതിയിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ഒരു ചമ്മന്തിയും കൂടിയാണ് ഉണ്ടാക്കണത്. സാധാരണ മധുരക്കിഴങ്ങിലൂടെ ചമ്മന്തി ആരും കഴിക്കത്തില്ല, ഇത് പക്ഷെ നല്ല ടേസ്റ്റാ ചമ്മന്തി കൂട്ടി ആ മധുരമുള്ള കിഴങ്ങ് കഴിക്കുമ്പോൾ. അപ്പൊ അത്ര നല്ല മധുരക്കിഴങ്ങ് അല്ല കിട്ടിയത്, ഞാൻ കുറെ അന്വേഷിച്ചു. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷന്റെ ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഇന്ന് കാണിച്ചു തരാന്ന് ഓർത്തിട്ടാണ്. അപ്പൊ മധുരക്കിഴങ്ങും ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിപ്പോ ഒരു 1/2 kg മധുരക്കിഴങ്ങുണ്ട്, ചെറുതാട്ടോ കിട്ടിയത്. 1/2 kg മധുരക്കിഴങ്ങ്. ഇത് മധുരക്കിഴങ്ങ് പുഴുങ്ങുന്നതിന് ആവശ്യമായിട്ട് ഉപ്പും വെള്ളവും മാത്രം മതി. പിന്നെ ചമ്മന്തിക്ക് നമ്മൾ എടുത്തേക്കുന്നത് പച്ചമുളകും ചുവന്നുള്ളി വെളിച്ചെണ്ണയും മാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇപ്പൊ നമുക്ക് മധുരക്കിഴങ്ങ് ചെറിയ കഷ്ണമാക്കി ചട്ടിയിലാണ് ഞാൻ ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്കിത് ചെറുതായിട്ട് മധുരക്കിഴങ്ങ് മുറിച്ചിട്ട് വേവിക്കാം. ഇതിപ്പോ നമ്മൾ നമ്മുടെ മധുരക്കിഴങ്ങ് എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ മുറിച്ച് വെച്ചേണ്ട മധുരക്കിഴങ്ങ് നമുക്ക് വേവിച്ചെടുക്കാവേ. അപ്പൊ ഇതിനകത്ത് കുറച്ച് ഞാൻ ഇപ്പൊ കല്ലുപ്പാട്ട് എടുത്താണ്, കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിയുപ്പ്, ഇതിനാവശ്യമായ ഉപ്പ്. കല്ലുപ്പ് ഇടുമ്പോ ശ്രദ്ധിച്ചോളണം, ഒത്തിരി ഇടരുത്, എന്ത് സാധനത്തിന് ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ അറിയാലോ. ഇനി വെള്ളം, നേക്ക വെള്ളമാണ് ഒഴിക്കണേ. നേക്കെന്ന് പറഞ്ഞാൽ ഫുൾ വേണ്ട, നിളക്കിളക്കി ഇടക്കിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. നമ്മുടെ മധുരക്കിഴങ്ങ് വെന്തോണ്ടിരിക്കുകയാണ്, ഇച്ചിരി ടൈം എടുക്കും കാരണം കുക്കറിലല്ലല്ലോ, കലത്തിലല്ല വെച്ചിരിക്കുന്നത്. അപ്പൊ മധുരക്കിഴങ്ങ് വേണ്ട സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളി പച്ചമുളക്, ചെറുള്ളി പച്ചമുളകും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. ഞാൻ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത്, കല്ലുള്ളവർ കല്ലിൽ ചതച്ചെടുത്താൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും. അങ്ങനെ നമ്മുടെ ചുവന്നുള്ളിയും പച്ചമുളകും ഞാൻ അരച്ചെടുത്തു, ചതച്ചെടുത്തു. ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് വെച്ചാൽ നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ആയി സാധനത്തിന്. ഇതിനി നമുക്ക് മധുരക്കിഴങ്ങ് വെന്തിട്ടുണ്ട്, അത് വെന്തോന്ന് നോക്കാം, വെന്തെന്ന് തോന്നുന്നു, ഒന്ന് നോക്കിയേക്കാം. നമ്മുടെ മധുരക്കിഴങ്ങ് വെന്തിട്ടുണ്ട്, നമുക്കിത് വെള്ളം ഊറ്റി എടുക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങെല്ലാം വെന്തു, നമ്മൾ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് വെച്ചിട്ടുണ്ട്, ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ചമ്മന്തിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട്, നല്ല എരിവായി ചമ്മന്തിക്ക്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, വാലിടുമ്പോ തന്നെ ഇങ്ങനെ ബട്ടർ പോലെ അലത്തു പോണു, അത്ര സോഫ്റ്റ് ആയിരിക്കണം. പിന്നെ ചമ്മന്തി, എരിവുള്ള ചമ്മന്തി, നല്ല എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത ചമ്മന്തി. ആരും കൊതിപ്പിക്കണല്ലോ, മധുരക്കിഴങ്ങ് ഇങ്ങനെ ചമ്മന്തി കൂട്ടി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കഴിച്ചു പോകണം. കട്ടഞ്ചായ കടി ആവാട്ടോ, കട്ടഞ്ചായ കടി ഉണ്ടെങ്കിൽ അടിപൊളിയാ. എനിക്ക് സീസൺ ഔട്ട് ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല മധുരക്കിഴങ്ങ് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഓർത്തത് ഉണ്ടാക്കി ഇത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഓർത്തോണ്ടായിരുന്നെ, പക്ഷെ ഇത് ഭയങ്കര രുചി, നല്ല വെണ്ണ പോലത്തെ മധുരക്കിഴങ്ങ്. എല്ലാരും വേഗം മേടിച്ചുണ്ടാക്കിയതാണ്, അത്ര ടേസ്റ്റാ. വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളിയും പച്ചമുളകും
ചതച്ചിട്ടത്. അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങും ചമ്മന്തിയും കഴിച്ചു നോക്കി, നല്ല രുചിയാ. എല്ലാവരും ട്രൈ ചെയ്താണ് ചെയ്യണം. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. ബൈ.